നമസ്കാരം കുടലോട്ടിസിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ക്രൊയേഷ്യ എന്ന് പറയുന്ന രാജ്യത്തേക്ക്, യൂറോപ്പിലെ ഷെങ്കൻ കൺട്രി ആയിട്ടുള്ള ക്രൊയേഷ്യ എന്ന് പറയുന്ന രാജ്യത്തേക്ക് വന്നിട്ടുള്ള ഒരു വർക്ക് പെർമിറ്റ് വിസയുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ വർക്ക് പെർമിറ്റ് വിസയ്ക്ക് അപ്ലൈ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് കാണുക. 100% വിസ കിട്ടും എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾക്ക് ഈ ഒരു വർക്ക് വിസയും അല്ലെങ്കിൽ ഒരു വിസയും ചെയ്യാൻ കഴിയില്ല. മാക്സിമം നമ്മൾക്ക് നോക്കാനാണ് പറ്റുക. എംബസിയാണ് ഇതിൻ്റെ അകത്ത് ഫൈനൽ ഡിസിഷൻ എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ കൂടെ ഹോളിഡേയ്സ് എന്നല്ല, ഒരാൾക്കും തന്നെ 100% വിസ എന്ന് പറഞ്ഞാൽ പറയാൻ മാത്രമാണ് പറ്റുള്ളൂ. അത് സക്സസ് ആവണമെങ്കിൽ വളരെ റെയർ ആയിട്ടുള്ള കേസുകളിൽ അങ്ങനെയുള്ള പ്രൊഫഷണൽ ആയിട്ടുള്ള ആളുകൾ, അതേപോലെയുള്ള ഇൻവിറ്റേഷൻ, അത്ര സ്ട്രോങ് ആയിട്ടുള്ള ബിസിനസ് വിസ സപ്പോർട്ടിംഗ് ആയിട്ടുള്ള ഡോക്യുമെന്റ് ഉള്ള ആളുകൾക്കൊക്കെയാണ് നമ്മൾക്കൊരു പറയാൻ പറ്റുള്ളൂ നമ്മൾക്കത് ഉറപ്പായിട്ട് കിട്ടും എന്നുള്ള രീതിയിൽ പറയാനായിട്ട് പറ്റുള്ളൂ. അതല്ലാതെ എല്ലാ കേസിലും കണ്ണടച്ച് 100% വിസ തരാം, അല്ലെങ്കിൽ നമ്മൾക്ക് വരുന്ന എല്ലാ വർക്ക് പെർമിറ്റിനും വിസയ്ക്കും നിങ്ങൾ അപ്ലൈ ചെയ്താൽ ഉടനെ വിസയാണ്, 4 മാസം അല്ലെങ്കിൽ 5 മാസം എന്ന് പറഞ്ഞാൽ കറക്റ്റ് 5 മാസം കൊണ്ട് വിസ കിട്ടും എന്ന് വിചാരിച്ചുകൊണ്ട് ഈ 5 മാസം പിന്നെ ഒരു ജോലിക്കും പോവാതെ, അല്ലെങ്കിൽ ഞങ്ങൾ ചിലർ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾ ദുബായിലേക്ക് പോകാൻ നിൽക്കുകയായിരുന്നു, അപ്പോഴാണ് ഏജൻസി പറഞ്ഞത് പോകണ്ട എന്ന് പറഞ്ഞ്. ഞാൻ പറഞ്ഞു നിങ്ങൾ എവിടെ വേണമെങ്കിലും പോയിക്കോ, നിങ്ങൾക്ക് ഏത് രാജ്യത്ത് നിന്ന് വേണമെന്നുണ്ടെങ്കിലും വിസ ചെയ്യാം. ഇതിന് വേണ്ടിയിട്ട് വർക്ക് പെർമിറ്റിന് നിങ്ങൾ അപ്ലൈ ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ വെറുതെ വീട്ടിലിരിക്കുന്നത് മണ്ടത്തരാണ്. നിങ്ങൾക്ക് 1 മാസം അല്ലെങ്കിൽ 1 ദിവസമെങ്കിലും ജോലിക്ക് പോയാൽ ആ ദിവസത്തെ ഇത് കിട്ടും. നിങ്ങൾ വിസയ്ക്ക് അപ്ലൈ ചെയ്യാനോ അല്ലെങ്കിൽ എന്തെങ്കിലും PCC എടുക്കാനോ അതല്ലെങ്കിൽ അതേപോലെ എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ BFS അപ്പോയിന്റ്മെന്റ് ടൈമിൽ മാത്രം നിങ്ങൾ വന്ന് ആ ഒരു ദിവസം മാത്രം നിങ്ങൾ ലീവ് എടുത്ത് ഇതിനു വേണ്ടിയിട്ട് നിന്നാൽ മതി. ബാക്കി വിസ കിട്ടിയാൽ മാത്രമാണ് നിങ്ങൾക്ക് വിസ കിട്ടിയെന്ന് പറയാൻ പറ്റുള്ളൂ. 4 മാസം 5 മാസം പറയുന്ന കേസുകൾ പലതും 6 മാസം 7 മാസത്തോളം എടുക്കാറുണ്ട്. ഇത് സ്വാഭാവികമാണ്. ഇത് മനസ്സിലാക്കിയിട്ട് ചെയ്യാൻ പറ്റുന്നവർ മാത്രം വിസയ്ക്ക് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു റിക്വസ്റ്റ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് പലരും കേൾക്കുന്നുണ്ട്, പലതും പറഞ്ഞ് കേൾക്കുന്നുണ്ട്. അതായത് ഇപ്പോൾ 4 മാസം എന്ന് പറഞ്ഞിട്ട് 6 മാസമായി 7 മാസമായി, സ്വാഭാവികമായിട്ട് വരുന്ന കേസാണ്. തീർച്ചയായിട്ടും അത് നടക്കുന്നുണ്ട്. ചില കേസുകളിൽ മാത്രം കറക്റ്റായിട്ട് 3 മാസം കൊണ്ടൊക്കെ നടക്കുന്ന കേസുകളും ഉണ്ട്, ഇല്ല എന്നല്ല. പക്ഷെ ഒരു മോസ്റ്റ് ഓഫ് ദി കേസസ് ഇങ്ങനെ തന്നെയാണ് ഡിലേ വരുന്നുണ്ട്. പക്ഷെ നടക്കുമ്പോൾ തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ 4 മാസം 5 മാസം കഴിഞ്ഞിട്ടായിരിക്കും വർക്ക് കോൺട്രാക്ട് വരുന്നത്. ഈ കോൺട്രാക്ട് വെച്ചിട്ടാണ് നമ്മൾ ആ സമയത്ത് എംബസിയിൽ ഡേറ്റ് എടുക്കാൻ നോക്കുന്നത്. ഡേറ്റ് എടുക്കാൻ നോക്കുമ്പോൾ പലപ്പോഴും പലർക്കും അറിയാം പോളണ്ട് ഇപ്പോഴും ഒരുപാട് ആളുകൾ പോളണ്ട് വർക്ക് പെർമിറ്റ് വന്നിട്ട് കയ്യിൽ വെച്ചിട്ട് ഡേറ്റ് ഇല്ലാതെ ഇരിക്കുന്നുണ്ട്. മാൾട്ട വർക്ക് പെർമിറ്റ് കയ്യിൽ വെച്ചിട്ട് ഡേറ്റ് ഇല്ലാതെ ഇരിക്കുന്നുണ്ട്. പലരും 40,000 50,000 കൊടുത്ത് ഡേറ്റ് എടുത്തതിന് ശേഷം വിസ റിജക്ഷൻ വരുന്ന കേസുകൾ ഒട്ടനവധി കേസുകൾ നമ്മൾ വിളിക്കുന്നുണ്ട്. ഒരുപാട് ആളുകൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് അറിയാൻ പറ്റും ഇത് സ്വാഭാവികമായിട്ട് നടക്കുന്ന കാര്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് വിസ അടിച്ച് കിട്ടിയാൽ മാത്രമാണ് നിങ്ങൾക്ക് വിസ കിട്ടിയെന്ന് പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഇത് മനസ്സിലാക്കുക. പലരും പറയുന്നത് എൻ്റെ ജീവിതം പോയി, ഞാൻ 4 മാസം എൻ്റെ 4 മാസം വേസ്റ്റാക്കി ആ ഏജൻസി, എൻ്റെ ഏജൻസി എന്നല്ല, അല്ലെങ്കിൽ ഞങ്ങളുടെ ഏജൻസി എന്നല്ല, ഏത് ഏജൻസി പോയിട്ടായാലും ഞങ്ങളുടെ ഏജൻസി അവർ പറഞ്ഞ് ഇത് പറഞ്ഞ്. നിങ്ങൾ പലതും നിങ്ങൾക്കും കൂടി കൺവിൻസിങ് ആവുന്ന രീതിയിൽ, ഇപ്പോൾ കൂടെ ഹോളിഡേയ്സ് ഒരു കാര്യം പറഞ്ഞാൽ നിങ്ങൾക്ക് കൺവിൻസിങ് ആവുമോ എന്നുള്ളത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. ഞങ്ങൾ പറയുന്നത് കണ്ണടച്ച് നിങ്ങൾ നോക്കണ്ട, നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യും, നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളോ നിങ്ങളുടെ പ്രീവിയസ് എക്സ്പീരിയൻസോ നിങ്ങളുടെ സുഹൃത്തുക്കളോ അവിടെ ഉണ്ടെങ്കിൽ അവരായിട്ടൊക്കെ ചെക്ക് ചെയ്യുക, ഇങ്ങനെയാണോ കാര്യങ്ങൾ ഇങ്ങനെയാണോ നടക്കുന്നത് എന്നെല്ലാം ചെക്ക് ചെയ്യാം. അതേപോലെ തന്നെ പലരും 19 20 വയസ്സായ പക്വതയില്ലാത്ത മക്കളെയൊക്കെ എങ്ങനെയെങ്കിലും കയറ്റൂർ എന്ന് പറഞ്ഞിട്ട്, ഈ മക്കളാണെന്നുണ്ടെങ്കിൽ ഒരു 4 മാസം വൈകി കഴിഞ്ഞാൽ അപ്പം തന്നെ കരച്ചിലാണ്, എൻ്റെ ജീവിതം പോയി, എൻ്റെ ജീവിതം ആ ഏജൻസി കളഞ്ഞ് ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോകണമെന്ന് പറയുന്ന മക്കൾ വരെയുണ്ട്. ഇപ്പം ഈ ഒരു ഏജൻസിയുടെ ഭാഗമായിട്ട് വന്ന 2 പേര് ചെയ്ത് അതിൻ്റെ ഡീറ്റെയിൽ ഞാൻ ഷെയർ ചെയ്യാം. അപ്പോൾ ഈ സ്വാഭാവികമായിട്ട് ഇത് നടക്കുന്ന കാര്യമാണ്. പിന്നെ ഇതിനകത്ത് നമ്മൾ ഒരു ഏജൻസീനെ, അതായത് ഇപ്പോൾ ക്രൊയേഷ്യയിലായിക്കോട്ടെ, നമ്മൾ ഏതൊരു യൂറോപ്പിലേക്കോ അല്ലെങ്കിൽ എവിടേക്കോ ആണെങ്കിലും ചെയ്യുമ്പോൾ അവിടുത്തെ ഒരു ഏജൻസി വഴി അല്ലെങ്കിൽ അവിടുത്തെ ഒരു പരിചയമുള്ള ആൾ വഴിയാണ് ഇത് ചെയ്യുന്നത്. ഡയറക്റ്റ് കമ്പനികളിൽ നിന്ന് ഡിമാൻഡ് കിട്ടുന്നത് വളരെ റെയറായിട്ടാണ് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ അതിനുവേണ്ടി പോകുന്നുണ്ട്. ഇപ്പോൾ നമ്മളുടെ യൂട്യൂബിൻ്റെ ഇടയിൽ ഫ്രാൻസ് നീ കണ്ടിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് ഒരു മെസ്സേജ് ഉണ്ട്. ഞാൻ ഫ്രാൻസിൽ പോയി നിന്ന് വീഡിയോ ചെയ്തിട്ടുണ്ട്, ഈഫിൽ ടവറിൻ്റെ താഴത്ത് നിന്നിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്, പല സ്ഥലങ്ങളിൽ ലോവർ മ്യൂസിയത്തിൻ്റെ അവിടെ പോയി നിന്ന് എടുത്തിട്ടുണ്ട്. ഇറ്റലിയിലായാലും ഫ്രാൻസിലായാലും ബെൽജിയത്തിലായാലും നെതർലൻഡ്സിലായാലും ഇവിടെയൊക്കെ നമ്മൾ പോയിട്ട്, സ്വിറ്റ്സർലൻഡിലായിക്കോട്ടെ, അവിടെ നിന്നിട്ട് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. UKയിൽ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. നമ്മൾക്ക് UK വിസ ഓൾറെഡി കിടക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ ഇപ്പം അടുത്ത യൂറോപ്പിലേക്ക് നമ്മൾ പോകുന്നത് ഹംഗറി ഇതുമായി ബന്ധപ്പെട്ട് കമ്പനിയുടെ വിസിറ്റ് ചെയ്യാനും അതേപോലെ തന്നെ ക്രൊയേഷ്യയിലാണ് ഏറ്റവും നന്നായിട്ട് ഇപ്പോൾ നമുക്കൊരു ഏജൻറ് അവിടെ ഉള്ളത്. ആ ഏജൻറ്റിനെ വിശ്വസിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഏജൻറ് പറയുന്നത് ഇപ്പം നിങ്ങൾ ആ ഒരു റെസ്യൂം വെരിഫിക്കേഷൻ കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇത്ര കാശ് ഞങ്ങൾക്ക് തന്നെ, ഇത്ര വർക്ക് കോൺട്രാക്ട് വരുമ്പോഴേക്കും നിങ്ങൾ ഇത്ര കാശ് തന്നെ, ഇത് പറഞ്ഞിട്ട് അവർക്ക് പൈസ കൊടുത്തിട്ടാണ് ഇത് ചെയ്യുന്നത്. ഇത് നമ്മൾ ഈ കാൻഡിഡേറ്റിന് മേടിച്ചിട്ടാണ് ഈ ഏജൻറ് കൊടുക്കുന്നത്. ഒരു പക്ഷേ ഏജൻറ് പറയുകയാണ് നിങ്ങൾ ഡിലേ ആവും എന്ന് പറഞ്ഞാൽ നമുക്ക് അത് വെയിറ്റ് ചെയ്യാനേ പറ്റുള്ളൂ. അപ്പോൾ ഈ കാൻഡിഡേറ്റ് പറയുകയാണ് ഞങ്ങൾക്ക് അത് വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മിഡിൽ നിൽക്കുന്ന ഏജൻസിക്കാണ് ഇതിൻ്റെ പ്രശ്നം കൂടുതലായിട്ട് വരുന്നത്.
അപ്പോൾ നമ്മൾ ഒരുപാട് റിസ്ക് എടുത്തിട്ട് ഈ എന്തൊക്കെ വന്നാലും അതയുമ്പോൾ ഈ കാൻഡിഡേറ്റ് നടന്നില്ലെങ്കിൽ 4 മാസം കഴിയുമ്പോൾ അപ്പം പറയുകയാണ് എൻ്റെ റീഫണ്ട് നീക്കുന്ന പറയുകയാണ്. റീഫണ്ട് കൊടുത്തില്ലെങ്കിൽ അപ്പോൾ കമൻറ്റിൻ്റെ ബഹളമാണ്. അപ്പോൾ ഈ റിവ്യൂ ചെയ്യുകയാണ് മോശമായിട്ട്, അത് അങ്ങനെ ചെയ്ത് ഇങ്ങനെ ഇത് ഇത്ര മാസമായിട്ട് കിട്ടില്ല, എൻ്റെ ഭാവി പോയി, എൻ്റെ ജീവിതം പോയി, എന്നെ ഞാൻ ആത്മഹത്യ മൂന്ന് പറഞ്ഞിട്ടുള്ള റിവ്യൂസാണ് വരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ വിശദമായിട്ട് വീഡിയോ ചെയ്യുന്നുണ്ട്. ഞാൻ ഈ പറഞ്ഞൊന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ക്രൊയേഷ്യയിലേക്ക് ഹൾ ഫിറ്റർ എന്ന് പറയുന്ന ഒരു വേക്കൻസി വന്നിട്ടുണ്ട്. വെൽഡിങ് അറിയുന്ന ആളുകൾ, 1 ഇയർ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആളുകൾ ഷിപ്പുമായി ബന്ധപ്പെട്ട് അതിൽ ആ ഒരു ഇതിലേക്കാണ് വന്നിരിക്കുന്നത്. നമ്മൾക്കിത് അവിടുത്തെ ഏജൻറ് തരുന്ന ഒരു കാര്യമാണ്. അവർ അതിന് ഡോക്യുമെൻറ്റ്, ഇത്രയും ഇന്ത്യൻ ഡോക്യുമെൻ്റ്, അവർക്ക് ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻ്റ് നമ്മൾ അവർക്ക് കൊടുക്കണം. അതായത് പാസ്പോർട്ട്, റെസ്യൂം, അവരുടെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ്, എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റ്, ഫോട്ടോ, ഇന്ന കാര്യങ്ങളെല്ലാം നമ്മൾ അവർ കൊടുത്തു കഴിയുമ്പോൾ അവർ വെരിഫിക്കേഷൻ നടത്തിയതിന് ശേഷം അത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അവർ എടുക്കും. ആ സമയത്ത് അഡ്വാൻസ് പേയ്മെൻറ്റ് 200 യൂറോ ആണ് അവർ ചോദിക്കുന്നത്. അതിനുശേഷം 500 യൂറോ ആണ് ചോദിക്കുന്നത് വർക്ക് കോൺട്രാക്ട്. അതിനുശേഷം ബാക്കി പൈസ സബ്മിഷൻ മുമ്പായിട്ട് കൊടുക്കണം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊടുത്ത് നമ്മൾ 1 ലക്ഷം രൂപയോളം ഇവർക്ക് ആ പ്രോസസ്സിങ്ങിന് മുമ്പായിട്ട് നമ്മൾ ഇവർക്ക് ഏജന്റിന് കൊടുക്കുകയാണ്. അതിനുശേഷം വിസ രജിസ്ട്രേഷൻ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ പറയുന്നത് വിസ രജിസ്ട്രേഷൻ വരില്ല, കിട്ടും എന്ന് തന്നെയാണ് പറയുന്നത്. പക്ഷേ വിസ രജിസ്ട്രേഷൻ വന്നാൽ ഈ പൈസ തിരിച്ച് കിട്ടൂല. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ 500, 700, 800 യൂറോ എന്ന് പറയുമ്പോൾ തന്നെ ഏകദേശം ഇന്ത്യ പോണി 70,000, 75,000 അടുത്ത് അതിൻ്റെ ഉള്ളിൽ വരികയാണ്. അപ്പോൾ അത്രയും കാശ് നഷ്ടം വരികയാണ്. അപ്പോൾ ഇത് സ്വാഭാവികമായിട്ടും ഒരുപക്ഷെ ഏജന്റ് സഹിക്കണം, അല്ലെങ്കിൽ കാൻഡിഡേറ്റ് സഹിക്കണം. ഇതൊക്കെ സ്വാഭാവികമായിട്ട് നടക്കുന്ന കാര്യമാണ്. അപ്പോൾ വേക്കൻസി വന്നിട്ടുണ്ട്. 1 വർഷത്തേക്ക് കോൺട്രാക്ട് പീരീഡ് ഫസ്റ്റ് ഇയർ കിട്ടുന്ന റിന്യൂവബിൾ ആണ്. എക്സ്റ്റൻഷൻ ചെയ്യാം എത്രത്തോളം വേണമെങ്കിലും. 2,000 യൂറോ മുതൽ 2,500 യൂറോ വരെയാണ് ശമ്പളം പറയുന്നത്. അക്കോമഡേഷൻ കൊടുക്കുന്നുണ്ട്, ഫുഡ് കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമ്മൾ പറയാറില്ല പല കേസുകളിലും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ചെല്ലുമ്പോൾ ഫുഡ് കിട്ടിയില്ലെങ്കിൽ പിന്നെ കാനഡയിൽ നമ്മൾ വിളിച്ച് ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഫുഡ് ഇല്ല എന്നുള്ള കൺസെപ്റ്റിൽ പോകാം. കിട്ടുകയാണെങ്കിൽ നിങ്ങൾ മേടിക്കുക, നിങ്ങൾക്ക് ലാഭമാണ്. പിന്നെ ഇത് നമ്മൾ ഒരു ഏജൻസി, അത് ഏജൻസി എന്ന് പറയുമ്പോൾ നമ്മൾ ഇത് ചെയ്യുന്നത് ഈ ഇവിടെയുള്ള കാൻഡിഡേറ്റിന് അവിടെയുള്ള കമ്പനിക്ക് മിഡിലായിട്ട് നിന്നിട്ട് ഇതിൻ്റെ ഈ ആളുകൾക്ക് ജോലി കിട്ടാനുള്ള ഒരു സാഹചര്യം ഒരുക്കുന്നു. ഇതിന് നമ്മൾ കമ്മീഷൻ മേടിക്കുന്നു. ഇതാണ് സംഭവിക്കുന്നത്. അതല്ലാതെ നമ്മൾ എടുത്തു വെച്ചിട്ട് ഒരു ജോലി എടുത്തു വെച്ചിട്ട് വിസ കയ്യിൽ വെച്ചിട്ട് ഈ വിസ അങ്ങനെ എടുത്ത് കൊടുക്കുന്ന മെത്തേഡല്ല ഇത്. പല 90% ആളുകൾക്ക് അറിയാം. അങ്ങനെയുള്ള ആളുകൾ ഇഷ്ടംപോലെ നമ്മുടെ കാൻഡിഡേറ്റ് ഉണ്ട്, നമ്മളായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന ആളുണ്ട്. അവര് നമുക്ക് തരുന്ന സപ്പോർട്ട് ആണ് നമ്മൾ ഇന്നും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ വളരെ റയറായിട്ട് ഒരു 10% ആളുകളുണ്ട്, ഒരു സംസ്കാരവും ഇല്ലാത്ത, ഒരു ഇതും അറിയാത്ത ആളുകൾ. അവര് മറ്റുള്ള ആളുകൾ പറ്റിച്ചതിന് കുഴപ്പമില്ല, പൈസ പോകുന്നതിന് അവർക്ക് കുഴപ്പമില്ല. പക്ഷെ നമ്മളുടെ അടുത്ത് വന്നിട്ട് 4 മാസം പോയി കഴിഞ്ഞാൽ ഇവർ പറയുന്നത് അവർക്ക് ഇത്രയും വലിയ അപരാധം ഞങ്ങൾ കൂടെ കൂടെ ചെയ്തു എന്നുള്ള കൺസെപ്റ്റാണ്. അപ്പോൾ നമ്മൾ പറയുന്നത് അങ്ങനെയുള്ള ആളുകൾ ദൈവം സഹായിച്ച് നിങ്ങൾക്ക് നല്ല ഏജൻസികളെ കിട്ടട്ടെ, നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ജോലി കിട്ടട്ടെ എന്നുള്ളൊരു ഇത് മാത്രമാണ് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ ഈ ഒരു വേക്കൻസിക്ക് താല്പര്യമുള്ള ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് നമ്മളുടെ ഇമെയിൽ ഐ ഡിയിലേക്കോ നമ്മളുടെ വാട്സാപ്പിലേക്കോ അല്ലെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് വന്ന് തരാൻ പറ്റുന്ന ഡോക്യുമെൻറ്റ്സ് തരാം. 4 മാസം ടൈമാണ് അവർ പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 4 മാസം കൂടി തീരണമെന്നില്ല, ചിലപ്പോൾ 2 മാസം കൂടിയൊക്കെ വെയിറ്റ് ചെയ്യേണ്ട വരാൻ സാധ്യത ഉണ്ടാവും. ഇന്നതിനെ പോലെ അഡ്വാൻസ് പേയ്മെൻറ്റ് അവർക്ക് കൊടുക്കേണ്ടത് കൊണ്ട് തന്നെ നമുക്ക് ഇതിനകത്ത് വിത്തൗട്ട് അഡ്വാൻസ് പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. ടോട്ടൽ എമൗണ്ട് കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കിയിട്ട് താല്പര്യമുള്ള ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ അവരായിട്ട് ഡിസ്കസ് ചെയ്യാം. എത്രയും പെട്ടെന്ന് നമുക്ക് കൊടുക്കാം. ഇത് നമ്മൾക്ക് അവർ തരുന്ന കാര്യങ്ങളാണ്. നമ്മൾ അവിടെ അവർ കൃത്യമായിട്ടുള്ള കാര്യങ്ങളല്ല, അവർ തരുന്ന ഏജൻസി തരുന്ന കാര്യങ്ങളാണ് നമ്മൾ ഈ ഷെയർ ചെയ്ത് കൊടുക്കുന്നത്. അതിനകത്ത് ഒരു ഒരു നമ്മൾക്ക് വിശ്വാസമുള്ള ഏജൻസികൾ വഴിയാകുമ്പോൾ നമ്മൾ അവർ വിശ്വസിച്ച് ചെയ്യുന്നു. ഇനി നാളെ നമുക്ക് ഇവർക്ക് പൈസ നഷ്ടപ്പെടില്ല എന്നുള്ളൊരു വിശ്വാസം കൊണ്ട് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. അതല്ലാന്നുണ്ടെങ്കിൽ പൈസ നഷ്ടപ്പെടുന്ന കേസാണെങ്കിൽ നിങ്ങൾക്ക് റീഫണ്ട് ഇത്രയാണ് കിട്ടുള്ളൂ, അല്ലെങ്കിൽ ഇത്ര നിങ്ങൾക്ക് ഇന്ന ഇന്ന കേസുകളിൽ രജിസ്ട്രേഷൻ വന്നാൽ നിങ്ങൾക്ക് നഷ്ടമാവും എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ ഇതിനകത്തേക്ക് ഇറങ്ങാനായിട്ട് ശ്രമിക്കുക. വസ്തുതകൾ മനസ്സിലാക്കിയിട്ട് നിൽക്കുക. റിയാലിറ്റി, നമ്മൾക്ക് ഇവിടെ എന്താണ് നടക്കുന്നത് റിയാലിറ്റി മനസ്സിലാക്കിയിട്ട് മാത്രം നിങ്ങൾ ഇതിനകത്തേക്ക് ഇറങ്ങാനായിട്ട് ശ്രമിക്കുക. താല്പര്യമുള്ള ആളുകളുണ്ട്, കൂടുതലായിട്ട് അറിയണമെന്നുള്ള ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ, അടുത്തുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ എറണാകുളം ജില്ലയിലോ തൃശ്ശൂർ ജില്ലയിലോ ഒക്കെ ഉള്ള ആൾക്കാർ അല്ലെങ്കിൽ കോട്ടയത്തേക്കുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ അടുത്ത് വന്ന് സംസാരിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇമെയിൽ വഴി നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് കാര്യങ്ങളയക്കാം, ഞങ്ങൾ അവർക്ക് ഏജൻസി കൊടുക്കാം. ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രൊസീജിയർ കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ താല്പര്യമുള്ള ആളുകൾ, ഇനി അതിനകത്ത് ഏജ് കാര്യങ്ങൾ കൃത്യമായിട്ട് നമുക്ക് അവർ പറഞ്ഞുള്ള എക്സ്പീരിയൻസിൻ്റെ കാര്യങ്ങൾ കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു 45 വയസ്സ് വരെയൊക്കെ എന്താണെങ്കിലും നമുക്ക് അതിനകത്തേക്ക് നോക്കാനായിട്ട് പറ്റും. താല്പര്യമുള്ള ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് ഡോക്യുമെൻ്റ് ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ നമ്മൾക്ക് ക്രൊയേഷ്യയിലേക്ക് വന്നിട്ടുള്ള ഈ നമ്മൾക്ക് നേരത്തെ ഇൻ്റർവ്യൂ കഴിഞ്ഞ് നമ്മൾ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ആളുകൾ, അതായത് ഡെലിവറി ബോയ്സിൻ്റെയൊക്കെ ആളുകളുടെ
സബ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അത് ഒരാൾ ഈ കഴിഞ്ഞ ദിവസം 6-ാം തീയതി പോയിട്ട് ചെന്നൈയിൽ സബ്മിഷനും കഴിഞ്ഞിട്ടുണ്ട് വർക്ക് പെർമിറ്റ് വിസയുടെ. അത് ഈ കാണുന്ന ഈ ആൾ ഈ വീഡിയോ അദ്ദേഹം കാണുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഞാൻ അദ്ദേഹത്തിന് പേര് പറയില്ല, ഒന്ന് കമന്റ് ചെയ്തേക്കാം. താൻ തന്നെ ഒന്ന് കമന്റ് ചെയ്തേക്കാം നിങ്ങൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാണെങ്കിൽ. അതിന്റെ സബ്മിഷൻ വിസ കിട്ടിയതിന് ശേഷം അടുത്ത വീഡിയോ ചെയ്യാം എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ വെയിറ്റ് ചെയ്യുന്നത്. ബാക്കിയുള്ള ആളുകളുടെ സബ്മിഷൻ നടക്കാനായിട്ട് ഉള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതും ഡേറ്റ് കിട്ടാത്തതിന്റെ ഇഷ്യൂ വന്നുകൊണ്ട് തന്നെ നമ്മൾ പേയ്മെന്റ് കൊടുത്തൊക്കെയാണ് എടുക്കുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ബാക്കി ഡോക്യുമെന്റ്സ് ഒക്കെ എത്രയും പെട്ടെന്ന് കൊടുക്കേണ്ടത് കൊണ്ട് നമ്മൾ പേയ്മെന്റ് കൊടുത്ത് പല കേസുകളും ചെയ്യുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ എങ്കിൽ തന്നെ വിസ കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ മാക്സിമം ശ്രമിക്കുന്നുണ്ട്, മനസ്സിലാക്കിയിട്ട് ചെയ്യുക. ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ടാണെങ്കിൽ വിളിക്കുക. അതേപോലെ തന്നെ ഷെങ്കൻ വിസയുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒരുപാട് വിസ ഒക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ രജിസ്ട്രേഷൻ വരുന്നുണ്ട് കേട്ടോ, ഷെങ്കൻ വിസയ്ക്ക് രജിസ്ട്രേഷൻ വരുന്നുണ്ട്. അപ്പോൾ ഇതും അതിൻ്റെ കൂടുതൽ അപ്ഡേഷൻസ് നമ്മൾ ഓരോ ദിവസവും ഓരോ വിസ ചെയ്യുമ്പോൾ നമുക്ക് പുതിയ പുതിയ അപ്ഡേഷൻ കിട്ടുന്നുണ്ട്. നിങ്ങളെ ഷെയർ ചെയ്യാം ഇതുവരെ തന്ന സപ്പോർട്ടുകൾക്കെല്ലാം. വളരെ ആത്മാർത്ഥമായി നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ കൂടെ ഡിസ്റ്റ് ചെയ്യുന്നത്. താങ്ക് യു.